Hello friends, in this video, welcome to the video. In this video, we will see how to install a personal computer in PC. How to install a personal computer Android application run in the software. The name is Android Emulators. Now, there are Android Emulators available. Just Google ने उन्हें सर्च ही दो कुआ टॉप एंड्रॉइड एमुलेटर्स ने पटी पीसी ले मैक ले रहना उन्हें एंड्रॉइड एमुलेटर्स ने पटी पढ़े नोटे यानी इधर लिट्टू पढ़ाया हम बोलने ब्लू स्टैक्स इन वाले ना एंड्रॉइड एमुलेटर ने पटी आना फ्री आना सॉफ्टवेयर इन्हें प्राइस उन्हें नहीं ला प्राइस फ्री आना $2 per month എന്ന് കാണിച്ചിരിക്കുന്ന ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് അത് ഗെയിമേഴ്സിന് വേണ്ടിയിട്ട് ഉദ്ദേശം കൊണ്ടാണ് മെയിൻ ആയിട്ട് നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല നമ്മുടെ ആപ്ലിക്കേഷൻസ് എല്ലാം റൺ ചെയ്യുന്നതിനും ഗെയിം പ്ലേ ചെയ്യുന്നതിനെല്ലാം ബ്ലൂ സ്റ്റാക്ക് ലേറ്റസ്റ്റ് വെർഷൻ 4 ആണ് നിങ്ങൾ അവിടെ സൈറ്റ് ഒന്ന് ജസ്റ്റ് നോക്കാം bluestacks.com നിങ്ങൾക്ക് സൈറ്റ് എടുത്ത് നോക്കാവുന്നതാണ് ഇത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ബ്ലൂ സ്റ്റാക്സ് അതിൽ ക്ലിക്ക് ചെയ്യുക ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവുന്നതാണ് ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ റൺ ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് അതുകൊണ്ട് ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ബ്ലൂ സ്റ്റാക്ക് ഈസ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ഓൺ യുവർ പി സി നിങ്ങൾ ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കസ്റ്റമൈസ് ഓപ്ഷൻ വരും അത് കസ്റ്റമൈസ് ചെയ്യുക സി ഡ്രൈവിൽ മാക്സിമം ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക വേറെ ഏതെങ്കിലും ഒരു ഡ്രൈവ് അല്പം സ്പേസ് എടുക്കുന്ന അതായത് സ്പേസ് ഉള്ള ഒരു 64 GB ഫ്രീ സ്പേസ് ഉള്ള അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് എത്രത്തോളം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും അത് നിങ്ങളുടെ മൊബൈൽ യൂട്ടിലൈസേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അത്രത്തോളം സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുന്ന അതിനുള്ള ഒരു ഡ്രൈവ് സെലക്ട് ചെയ്ത് ആ ഡ്രൈവിൽ നെക്സ്റ്റ് അടിച്ച് ഫിനിഷ് ചെയ്യുക എന്നുള്ളൊരു ഒറ്റ കേസേ ഉള്ളൂ കൂടുതലായി ഒന്നും ഇൻസ്റ്റാളേഷൻ ടൈമിൽ വരുന്നില്ല അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ബയോസിൽ ചെറിയൊരു സെറ്റിങ്സിൽ ചേഞ്ച് വരുത്തേണ്ടതുണ്ട് ഒരു വെർച്വലൈസേഷൻ സെറ്റിംഗ് ചേഞ്ച് വരുത്തേണ്ടതുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് ഈ ബ്ലൂ സ്റ്റാക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് എനേബിൾഡ് അല്ല എന്നുണ്ടെങ്കിൽ കാണിക്കും ഓട്ടോമാറ്റിക്കായി അവർ ഡിസ്പ്ലേ ചെയ്യും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് അതോ അത് ഓരോ മദർ ബോർഡിനും അതായത് ഓരോ പിസിയുടെ മദർ ബോർഡിനും അനുസരിച്ച് അത് വ്യത്യസ്തമാണ് അത് അവരുടെ ഫാക്ട് സെക്ഷനിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് ഓരോ മദർ ബോർഡിനും എങ്ങനെയാണ് അത് ചേഞ്ച് ചെയ്യുന്നുള്ളത് അപ്പോൾ അത് ഞാൻ ഓരോന്നും എടുത്തു പറയുന്നില്ല നിങ്ങൾക്ക് അതൊന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ അതൊന്ന് നോക്കുക ഞാൻ ഇപ്പോൾ ജസ്റ്റ് ബ്ലൂ സ്റ്റാക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം ഇതാണ് ബ്ലൂ സ്റ്റാക്ക് ഇൻസ്റ്റാൾഡ് വെർഷൻ എൻ്റെ പി സിയിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വെർഷൻ ഇതാണ് ബ്ലൂ സ്റ്റാക്സിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ 4.2 ആണ് നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ നിലവിലുള്ള ഗൂഗിൾ അക്കൗണ്ട് വഴി ലോഗിൻ ചെയ്യാം അതുവഴി നിലവിലുള്ള ആപ്പെല്ലാം ഓട്ടോമാറ്റിക് ഇതിലേക്ക് ഇൻസ്റ്റാൾ ആവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ പുതുതായി ഒരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഫ്രഷ് ആയിട്ട് അതിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആപ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് ഗെയിംസ് ആയാലും അല്ലാത്തതായാലും ഇതിൽ ഇതാണ് എൻ്റെ മെയിൻ പേജ് വരുന്നത് ഗെയിം സെൻറ്റർ എന്നുള്ള പേജാണ് മെയിനായിട്ട് വരുന്നത് ഇതിൽ എല്ലാം ഗെയിംസാണ് കാണിക്കുന്നത് നിങ്ങളുടെ ഇൻസ്റ്റാൾഡ് മൈ ഗെയിംസ് എന്നുള്ളതിൽ ഇൻസ്റ്റാൾഡ് ആപ്സ് എല്ലാം തന്നെ കാണിക്കുന്നതാണ് ആപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഗെയിംസ് മാത്രമല്ല എല്ലാ ആപ്സും ഈ പേയ്മെൻറ്റ് ഗേറ്റ് വേ പോലുള്ള ആപ്പുകളാണ് റണ്ണാവില്ലാത്തേയുള്ളൂ ബാക്കി ഒട്ടുമിക്ക ആപ്പുകളും ഇതിൻ്റെ റണ്ണാവുന്നതാണ് ഗൂഗിൾ പ്ലേ എടുക്കുക ഗൂഗിൾ പ്ലേ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ആദ്യം വരുന്നത് സൈൻ ഇൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഓൾറെഡി സൈൻ ഇൻ ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഗൂഗിൾ പ്ലേയിൽ ഇതിനെപ്പറ്റിയൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ട ആപ്പ് സെലക്ട് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക മൈ ടോക്കിൻ ഡോം ഫ്രണ്ട്സ് അതാണ് വേണ്ടതുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ കൊടുക്കുക ഓട്ടോമാറ്റിക്കലി അത് ഇൻസ്റ്റാൾ ആവും ഹോം സ്ക്രീനിൽ മൈ ഗെയിംസിൽ ഡിസ്പ്ലേ ആവുന്നതാണ് ഓപ്പൺ ആവുന്ന ടൈമിന് ഞാൻ പറഞ്ഞല്ലോ ആ വെർച്വൽ എനേബിലിറ്റി നിങ്ങൾ എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മൈവേഴ്സിൽ എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ മദർ ബോർഡിനും അത് വ്യത്യസ്തമാണ് അപ്പോൾ അതെങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ഇവർ പറയുന്നുണ്ട് ഓരോ ബോർഡിനും വേണ്ടത് സ്പെസിഫിക്കേഷൻ അപ്പോൾ അതിൽ ആ ഒരു ലിങ്കിൽ ഒരു ലിങ്ക് കാണിച്ചിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അത് നോക്കുക നിങ്ങളുടെ മദർ ബോർഡുമായിട്ട് ഒത്തു നോക്കുക അവർ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അത് എനേബിൾ ചെയ്യുക സേവ് ചെയ്യുക രണ്ടാമതും ബ്ലൂ സ്റ്റാക്ക് റൺ ചെയ്യുക ഓക്കെ ആയിട്ടുണ്ടാവും വേറെ പ്രോബ്ലംസ് ഒന്നും തന്നെ ഇല്ല കമ്പ്യൂട്ടറിൽ ഒരു ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണിത് എനിക്ക് വളരെയേറെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കും അത് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നു ഇതിൻ്റെ മൈ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ സബ്സ്ക്രിപ്ഷൻ ആ നമ്മുടെ ആൻഡ്രോയിഡ് സെറ്റിങ്സ് ഇതെല്ലാം അതിൽ ആ പാർട്ടിൽ ആൻഡ്രോയിഡ് ഗൂഗിൾ പ്ലേയിൽ കാണിക്കുന്ന പോലെ തന്നെ ഇതാണ് സ്ക്രോൾ മുകളിൽ നിന്നും നോട്ടിഫിക്കേഷൻ മൗസ് കൊണ്ട് സ്ക്രോൾ ചെയ്തിട്ട് ഇതാ മതി പിന്നെ നമുക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് ഓപ്ഷൻ ഒരു മീഡിയ ഫോൾഡർ നമുക്ക് ലൊക്കേഷൻ സെറ്റ് ചെയ്യാം ഒട്ടനവധി ഇത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടുള്ള
ഇത് ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഒട്ടനവധി ഓപ്ഷൻസ് ഇതിലുണ്ട്. ഇതെല്ലാം ഒന്ന് ഫെമിലിയർ ആവുക. ഇതെൻ്റെ സെറ്റിങ്സ് ആണ്, ബ്ലൂ സ്റ്റാക്സിൻ്റെ സെറ്റിങ്സ് ടാബാണിത്. നമുക്ക് മുകളിൽ നിന്ന് ആക്സസ് ചെയ്യാതെ സെറ്റിങ്സ് സെറ്റിങ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം കോൺഫിഗർഡ് ആയിരിക്കും. നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യേണ്ടി വരില്ല. നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന പി സിയുടെ സെറ്റിങ്സ് ഓട്ടോമാറ്റിക്കലി ഇത് അഡോപ്റ്റ് ചെയ്തിട്ട് ബെസ്റ്റ് സെറ്റിങ്സ് ആയിരിക്കും എടുത്തിരിക്കുന്നത്. റെസൊല്യൂഷൻ ഗ്രാഫിക്സ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ അതിനൊത്ത രീതിയിൽ അത് ഓട്ടോമാറ്റിക്കലി അത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരില്ല. ഇതെല്ലാം നിങ്ങൾക്ക് നോക്കാം. ഇത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുന്നതും പ്രിഫറൻസ് അങ്ങനെ ഓരോ സെറ്റിങ്സാണ്. ഡിസ്ക് ഫ്രീ ചെയ്യാനും അങ്ങനെ സാംസങ് ഗാലക്സി S8 പ്രൊഫൈൽ യൂസ് ചെയ്തിട്ടാണ് ഇവരിപ്പോൾ ഈ 4 BlueStacks 4 ഇതിൽ എൻ്റെ പി സിയിൽ ഇത് രണ്ടാവുന്നത്. പിന്നീടൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിൻഡോസിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം. അതായത് ആൻഡ്രോയിഡ് ഇത് തികച്ചും വ്യത്യസ്തമായൊരു ഫോൾഡറിൽ ക്രിയേറ്റ് ആവുകയാണ്, എൻക്രിപ്റ്റഡ് ആയിട്ട് സേവ് ആവുകയാണ്. നിങ്ങൾക്ക് ആ ഫോൾഡറിൽ നിന്നും ഡയറക്റ്റ് ഇപ്പോൾ വാട്സപ്പിൽ വന്നൊരു ഫോട്ടോയോ വീഡിയോയോ ഒന്നും ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് വിൻഡോസിലേക്ക് ഏതെങ്കിലും ഡ്രൈവിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അതേപോലെ തന്നെ ഈ ബ്ലൂസ്റ്റാക്സിലേക്ക് വിൻഡോസിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഫയൽസ് ഷെയർ ചെയ്യാം ആൻഡ്രോയിഡ് വഴി. അപ്പോൾ ഒരു ഫോൺ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ ഇപ്പോൾ ഫുൾ ടൈം കമ്പ്യൂട്ടറിന് മുമ്പിൽ തന്നെ, ഞാൻ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കമ്പ്യൂട്ടർ മുമ്പ് തന്നെയാണ് ഫുൾ ടൈം ഇരിക്കുന്നത്. കാരണം എനിക്ക് ഈ എഡിറ്റിങ്ങും കാര്യങ്ങളും കൂടുതലും ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന പ്രീമിയർ ആഫ്റ്റർ എഫക്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ടൈം എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായി വരുന്നുണ്ട് കമ്പ്യൂട്ടറിന് മുമ്പിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു ആൻഡ്രോയിഡ് എമുലേറ്റർ ആണ് ഇത്. ബ്ലൂ സ്റ്റാക്സ് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ബാക്കിയുള്ള ഞാൻ ആദ്യം കാണിച്ച സൈറ്റിൽ നിന്ന് ജസ്റ്റ് എടുത്ത് നോക്കാം. വളരെയേറെ എമുലേറ്റേഴ്സ് ഉണ്ട് നിലവിൽ, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നോക്സ് പ്ലെയറും അടുത്ത് സെക്കൻഡായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നോക്സ് പ്ലെയറാണ്. ബ്ലൂ സ്റ്റാക്കും നോക്സ് പ്ലെയറും എൻ്റെ റെക്കമെൻഡേഷനിൽ വരുന്നതാണ്. നിങ്ങൾക്ക് ഏതും ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാനത് മറുപടി പറയുന്നതായിരിക്കും. ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്നുമില്ല, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. റൺ ചെയ്യുമ്പോൾ വെർച്വൽ എനേബിൾഡ് അല്ലെങ്കിൽ, ബയോസിൽ വെർച്വലൈസേഷൻ എനേബിൾഡ് അല്ലെങ്കിൽ, ഹാർഡ്വെയർ വെർച്വലൈസേഷൻ എനേബിൾഡ് അല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് അവർ പറയും. അത് ഓരോ മദർ ബോർഡിനും ഞാൻ പറഞ്ഞല്ലോ വ്യത്യസ്തമാണ്. അത് അവർ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഒരു ഫാക്ട് പേജ് അവർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അത് നോക്കി അത് അങ്ങനെ തന്നെ ചെയ്ത് സേവ് ചെയ്തതിന് ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ഈ ആപ്പ് റീസ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് രണ്ടാവുന്നതാണ്. നിങ്ങളുടെ അനുഭവം എന്നോട് ഒന്ന് പങ്കുവെക്കണം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇതൊരു നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.